നിരൂപകനും മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് അധ്യാപകനുമായ കെ വി സജയ്ക്ക് നേരെ സംഘപരിവാർ നടത്തിയ വധഭീഷണിക്കെതിരെ പുസ്തകം വായിച്ച് പ്രതിഷേധിച്ചു. സാഹിത്യസംഘം എലത്തൂർ യൂണിറ്റും എലത്തൂർ പബ്ലിക് ലൈബ്രറിയും ചേർന്ന് നടത്തിയ പരിപാടി സാഹിത്യസംഘം ജില്ലാ കമ്മിറ്റി അംഗം കോയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കെ വി സജയ് എഴുതിയ പുസ്തകം ജില്ലാ പ്രസിഡന്റ് എ കെ രമേശ് അവതരിപ്പിച്ചു. കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി ബൈജു ലൈലരാജ്, ലൈബ്രറി പ്രസിഡന്റ് പി പരച്ചൻ, സെക്രട്ടറി എൻ എം പ്രദീപൻ, സാഹിത്യസംഘം യൂണിറ്റ് സെക്രട്ടറി വി ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ഗുജറാത്തിലെ ആരോഗ്യകാര്യ മന്ത്രി ആയിരുന്ന മായ കോട്ട്നാനി ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. മായ കോട്ട്നാനിയാണ് ഗുജറാത്തിലെ വംശഹത്യയുടെ ഭാഗമായി നടന്ന അതിക്രമങ്ങളിൽ ജയിലിലടയ്ക്കപ്പെട്ട മന്ത്രി. അപ്പോ ഒരാൾ വിദ്യാസമ്പന്നനാണോ അല്ലേ എന്നതൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങേയറ്റം വൈറസ് പോലെ സമൂഹ ഗാത്രത്തിലേക്ക് ഇഴുകിച്ചേരാൻ പ്രാപ്തമായ രീതിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മണ്ണിനടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഫാസിസ്റ്റ് സംഘങ്ങൾ എന്നതാണ് വസ്തുത. രാംകുനിയാൻ ഈ മുമ്പ് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ ഫാസിസം അധികാരത്തിൽ എത്തുന്നത് ഫാസിസ്റ്റ് പാർട്ടികൾ രൂപം കൊണ്ട ഉടനെയാണ്. എന്നാൽ 100 കൊല്ലക്കാലം അന്ന് രാമചേരിത എഴുതുമ്പോൾ 100 ആയിട്ടില്ല, 90 വർഷക്കാലം മണ്ണിനടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓരോ ഇടവഴിയിലൂടെയും ഏത് നിമിഷവും ഒരു ചിതൽക്കുറ്റ് പോലെ പുറത്തേക്കും പുറത്തേക്ക് വരാവുന്ന ഒന്നായി മണ്ണിനടിയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ സംഘപരിവാരവും ഈ അതിൻ്റെ പ്രത്യേകാർത്ഥവും.